friends, this is K. Muralidharan from Ramos Department of Classes. In this channel, we provide classes for Kerala Service Rules, Kerala Education Act and Rules, Manual of Office Procedure, Kerala Financial Code, Kerala Budget Manual, Kerala Account Code, Kerala Treasury Code, Introduction to Indian Audit and Accounts, Constitution of India, Criminal Procedure Code, Indian Penal Code, Indian Evidence Act, Medical Jurisprudence, A Code, D Code and more. Friends, the classes are provided with a view to helping those who prepare for departmental examination either for declaration of probation or for promotion. മേൽപ്പറഞ്ഞ എല്ലാ വിഷയങ്ങൾക്കും ഓൺലൈൻ ഇൻ്ററാക്റ്റീവ് ക്ലാസ്സുകൾ ലഭ്യമാണ്. താല്പര്യമുള്ളവർ വാട്സാപ്പിൽ വരികയോ നേരിട്ട് വിളിക്കുകയോ ചെയ്യുക. ഈ വീഡിയോയിൽ നമ്മൾ കെ എസ് ആർ പാർട്ട് ഒന്നിലെ ടേബിൾ ഓഫ് കണ്ടൻസും ബന്ധപ്പെട്ട ചട്ടങ്ങളുമാണ് വിശദീകരിക്കുന്നത്. പാർട്ട് ഒന്നിൽ 11 അധ്യായങ്ങളാണുള്ളത്. 1 മുതൽ 159 വരെയുള്ള റൂൾസ് അഥവാ ചട്ടങ്ങളാണുള്ളത്. കെ എസ് ആർ ഡിപ്പാർട്ട്മെൻറ്റ് പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ പൂർണ്ണമായും കാണുന്നത് നല്ലതാണ്. കാരണം സർക്കാർ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൽ ആദ്യ ഭാഗത്തെ ടേബിൾ ഓഫ് കണ്ടൻസും അവസാന ഭാഗത്ത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഒരു നല്ല ഇൻഡെക്സും കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് ഭാഗങ്ങളിലും ഫെമിലിയർ ആയാൽ ഉത്തരങ്ങൾ വേഗം കണ്ടെത്തുന്നതിന് സഹായിക്കും. നൗ ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. ടേബിൾ ഓഫ് കണ്ടൻസ് പാർട്ട് 1, പേ, ലീവ്, ജോയിൻ ടൈം, എക്സെട്ര. ചാപ്റ്റേഴ്സ് റൂൾസ്. ചാപ്റ്റർ 1, ജനറൽ സ്കോപ്പ്. 1 മുതൽ 11 വരെയുള്ള റൂളുകൾ, കെ എസ് ആർ നിലവിൽ വന്ന തീയതി, ആപ്ലിക്കബിലിറ്റി, ആർക്കൊക്കെ കെ എസ് ആറിൻ്റെ സർക്കാരിൻ്റെ പവേഴ്സ് എന്തൊക്കെയാണ്, അതെല്ലാമാണ് ജനറൽ സ്കോപ്പിൽ പറയുന്നത്. ഡേറ്റ് ഓഫ് ഇഫക്റ്റ് ഓഫ് റൂൾസ്, ആപ്ലിക്കബിലിറ്റി ഓഫ് റൂൾസ്, പവേഴ്സ് ഓഫ് ഗവൺമെൻറ് എക്സെട്രാ റിയലി മെൻഷൻഡ് ഇൻ ചാപ്റ്റർ 1. ചാപ്റ്റർ 2, ഡെഫിനിഷൻസ്. ചാപ്റ്റർ 2 ഡെഫിനിഷൻസ്, റൂൾ 12 ഡെഫിനിഷൻസ്, എല്ലാ ഡെഫിനിഷൻസും പറയുന്നത്. റൂൾ 12 തന്നെ റൂൾ സബ് റൂൾ 1 to 37 ഉണ്ട്. ഇപ്പോൾ 12-1, 12-2, 12-3 അങ്ങനെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ടാവും. മൂന്നാമത്തെ ചാപ്റ്ററിൽ ജനറൽ കണ്ടീഷൻസ് ഓഫ് സർവീസ് ആണ് പറയുന്നത്. പൊതുവ്യവസ്ഥകൾ, അതായത് സർക്കാർ ജോലിയിൽ ആദ്യം പ്രവേശിക്കുന്ന ആൾ ഒരു ഹെൽത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാകുക, അതുപോലെ ഓഫീസിൽ പഞ്ച്വാലിറ്റി കീപ്പ് ചെയ്യുക, എസ് എൽ എ, ജി എസ്, ജി എ, ജി പി എഫ്, ലീൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചാപ്റ്റർ 3 പറയുന്നത്. അത് റൂൾ 13 മുതൽ 24 വരെയാണ്. നാലാമത്തെ ചാപ്റ്റർ പേ ആണ്. പേ 25 മുതൽ 43 വരെയുള്ള റൂൾസ് പേയിലാണ് പ്രധാനമായിട്ട് പറയുന്നത്. പേ 25 മുതൽ 43 വരെയുള്ളത്. അഞ്ചാമത്തെ ചാപ്റ്റർ അഡീഷൻസ് ടു പേ ആണ്. അഡീഷൻസ് ടു പേ എന്ന് പറഞ്ഞാൽ ഫീ, ഓണറേറിയം തുടങ്ങിയ ശമ്പളത്തിന് പുറമേ അനുവദിക്കുന്ന ബെത്തുകളാണ് അഞ്ചാമത്തെ ചാപ്റ്റർ. സോറി, അത് റൂൾ 44 മുതൽ 42 വരെയുള്ള റൂൾസാണ് ചാപ്റ്റർ 5. ഓക്കെ, ചാപ്റ്റർ 6 എന്തൊക്കെയാണെന്ന് നോക്കാം. ചാപ്റ്റർ 6 കോമ്പിനേഷൻ ഓഫ് അപ്പോയിൻമെൻറ്റ്സ് ആണ്. കോമ്പിനേഷൻ ഓഫ് അപ്പോയിൻമെൻ്റ് എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥൻ അവധിയിലായിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരാൾക്ക് ചാർജ് കൊടുക്കുക, ഫുൾ അഡീഷണൽ ചാർജ് കൊടുക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ചാർജ് വഹിക്കുന്നതിനാണ് ആ റൂൾസൊക്കെയാണ് കോമ്പിനേഷൻ ഓഫ് അപ്പോയിൻമെൻറ്റ്സ് പറയുന്നത്. ചാപ്റ്റർ 6 കോമ്പിനേഷൻ ഓഫ് അപ്പോയിൻമെൻറ്റ്സ് ആണ്. അതിൽ റൂൾ 53 മാത്രമാണുള്ളത്. ചാപ്റ്റർ 7 ഡിസ്മിസൽ, റിമൂവൽ ആൻഡ് സസ്പെൻഷനെ കുറിച്ചാണ്. ഒരാളെ ഡിസ്മിസ് ചെയ്യുമ്പോൾ അയാൾക്ക് ഒരാളെ സസ്പെൻഡ് ചെയ്യുമ്പം അയാൾക്ക് സബ്സിസ്റ്റൻസ് അലവൻസ് കിട്ടും, അല്ലെങ്കിൽ ഡിസ്മിസലിൻ്റെ ചെറിയ പ്രൊസീജിയർ, കംപ്ലീറ്റ് പ്രൊസീജിയർ ഇതിലല്ല, അത് വേറെ റൂൾസ് ഉണ്ട്. എങ്കിലും ഡിസ്മിസൽ, റിമൂവൽ, സസ്പെൻഷനെ കുറിച്ചൊക്കെ ചെറിയ വിശദീകരണങ്ങളെല്ലാം അധ്യായം ചാപ്റ്റർ 7 അത് റൂൾ 54 മുതൽ 59 വരെയാണ്. ചാപ്റ്റർ 8 കമ്പൾസറി റിട്ടയർമെൻറ്റ്. കമ്പൾസറി റിട്ടയർമെൻറ്റ് പറഞ്ഞാൽ ഒരാളെ നിർബന്ധമായിട്ട് അങ്ങ് പറഞ്ഞിരിക്കുന്നതല്ല, പെൻഷൻ ഏജ് ആവും, പെൻഷൻ റിട്ടയർമെൻ്റ് ആകുമ്പോൾ, റിട്ടയർമെൻറ്റ് ഏജ് ആകുമ്പോൾ ഒരാൾ സർവീസിൽ നിന്നും പുറത്തു പോകേണ്ടി വരുന്നു. അതാണ് കമ്പൾസറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് റൂൾ 60 പറഞ്ഞിരിക്കുന്നത്, നിർബന്ധിത വിരമിക്കൽ എന്ന് പറയാം, പെൻഷൻ പറ്റേണ്ട തീയതിയിൽ വിരമിക്കുന്നതാണ്. ചാപ്റ്റർ 9 ലീവാണ്. ചാപ്റ്റർ 9 ലീവിൽ ഒരുപാട് റൂൾസ് ഉണ്ട്. 61 മുതൽ 124 വരെയുള്ള റൂൾസ് ലീവിലാണ്. വെരി ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഈസ്. 61 മുതൽ 124 വരെ, ഇറ്റ് ഈസ് ബിക്കോസ് യു നോ വളരെ വലിയൊരു ചാപ്റ്ററാണ്. പരീക്ഷയ്ക്ക് 15 വരെ ചാപ്റ്റർ ഒന്ന് ചോദിക്കാറുണ്ട്. ഏണ്ടി ലീവ്, ഹാഫ് പേ ലീവ്, ലിയോനി ഒഡു, പെറ്റേണിറ്റി ലീവ്, പെറ്റേണിറ്റി ലീവ് മുതലായവ എല്ലാം റൂൾസിലാണ്. ഏത് പരീക്ഷ എടുത്ത് നോക്കിയാലും 10 മാർക്ക്, മാക്സിമം 15 മാർക്ക് ലീവിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, ചാപ്റ്റർ 10 ജോയിൻ ടൈം. ജോയിൻ ടൈമിൽ 125 മുതൽ 138 വരെയുള്ള റൂൾസാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ ചാപ്റ്ററും ഡിസ്കസ് ചെയ്യുന്ന വേളയിൽ നമുക്ക് ഈ റൂൾസ് പ്രത്യേകം പഠിക്കാം. അപ്പോൾ ഓർത്തിരിക്കുക, ജോയിൻ ടൈം 125 മുതൽ 138 വരെ. 11-ാമത്തെ ചാപ്റ്ററിൽ ഫോറിൻ സർവീസ്. ഫോറിൻ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ അന്യത്ര സേവനം, അത് 159 മുതൽ 159 വരെയുള്ള റൂളുകളിലാണ് ഫോറിൻ സർവീസ് വിശദീകരിക്കുന്നത്. അപ്പം പ്രധാനമായിട്ടും കെ എസ് ആറിൽ 11 ചാപ്റ്റേഴ്സിലുള്ളത്. അപ്പോൾ 11 ചാപ്റ്ററും നമ്മൾ വിശദമാക്കി കഴിഞ്ഞു. ഇനി പാർട്ട് 2 ഉം 3 ഉം അടങ്ങിയിട്ടുള്ളത് നമ്മൾ വേറൊരു ക്ലാസ് ചെയ്യുന്നുണ്ട്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും
കമന്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.